ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഹൈറ്റ് പ്രീമിയർ ലീഗിൽ ഒരു പ്രശ്നമാകുമോ എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അയാക്സിൽ നിന്നും ഒരുപാട് പൈസ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു താരത്തെ സഞ്ചരിക്കുന്നത്. അതായത് മൊത്തം പാക്കേജ് ആഡോൺസ് ഒക്കെ ഉൾപ്പെടുമ്പോൾ 67 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. 24-കാരനായിട്ടുള്ള അർജൻറ്റീനിയൻ ഡിഫൻഡറിനെ, ദ ബുച്ചർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന, അതായത് കശാപ്പുകാരൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ പ്ലേയിങ് ഡിഫൻഡറിനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എറഡിവിസിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള മൂന്നാമത്തെ സൈനിങ് ആണ് ഈ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ. അതായത് ഡെലീറ്റിൻ്റെയും ഡിയോങ്ങിൻ്റെയും ഒക്കെ ട്രാൻസ്ഫറിന് ശേഷം ഏറ്റവും പൈസ കൊടുത്തുകൊണ്ട് ആരെങ്കിലും വാങ്ങുന്നത് ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസിനെയാണ്. എറഡിവിസിയിൽ നിന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ വലിയ തുക കൊടുത്തുകൊണ്ടാണ് യുണൈറ്റഡ് വാങ്ങുന്നത്. വലിയ പൊട്ടൻഷ്യലുള്ളൊരു താരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള റിട്ടൻ ഹാഗ് ഈ ഒരു പ്ലെയറുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഈ പുതിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലിസാൻഡ്രോ മാർട്ടിനസിനെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സെൻറ്റർ ബാക്കായിട്ടാണ് പുള്ളിയെ കാണുന്നത്. പക്ഷേ നമുക്കറിയാം, വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്കായിട്ടും വേണമെങ്കിൽ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ എന്നാൽ പോലും ആള് ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പുള്ളിയുടെ ഹൈറ്റിനെ പറ്റിയിട്ട് പല ആളുകളും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് 175 സെൻറ്റിമീറ്ററാണ് പുള്ളിയുടെ നീളമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നിലവിലുള്ള സെൻറ്റർ ബാക്കുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കായിട്ട് മാറിയിരിക്കുകയാണ് ലിസാൻഡ്രോ മാർട്ടിനസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതൊരു പ്രശ്നമാകുമോ പ്രീമിയർ ലീഗിൽ എന്നുള്ളത്. അപ്പോൾ ഇതിന് എന്താ പറയുക, രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ആ രണ്ട് വശങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിഫൻഡർമാർ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഡിഫൻഡർമാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ കന്നവാരോ, വേൾഡ് കപ്പ് വിന്നിങ് ക്യാപ്റ്റനായിട്ടുള്ള അസൂരിപ്പട ഇടനായകനായിരുന്ന ഒരാളാണ്. പുള്ളിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 176 സെൻറ്റിമീറ്റർ മാത്രമായിരുന്നു. അതായത് ലിസാൻഡ്രോ മാർട്ടിനസിനേക്കാൾ 1 സെൻറ്റിമീറ്റർ നീളം മാത്രമാണ് പുള്ളിക്ക് കൂടുതലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി ബാലൻഡിയോർ വിന്നർ കൂടിയായിരുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടത്. അതുപോലെ ലെജൻഡറി ഇറ്റാലിയൻ ഡിഫൻഡറായിട്ടുള്ള ബരേസി, ബരേസിയൊക്കെ എ സി മിലാൻ്റെ ഇതിഹാസമാണെന്ന് നമുക്കറിയാം. ഒരുപാട് സെറിയ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു സമയത്ത് നേടിയിട്ടുണ്ട്. പുള്ളിയുടെ ഹൈറ്റും 176 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മോഡേൺ ഡേയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാർലോസ് പുയോള്, നമുക്കറിയാം വേൾഡ് കപ്പ് വിന്നിങ് പ്ലെയറാണ്, മാത്രമല്ല ബാഴ്സലോണയുടെ നീണ്ടകാലത്തെ ക്യാപ്റ്റനായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. ഇതിഹാസമാണ്, ഒരു 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 വല്ലാത്തൊരു ഡിഫൻഡറാണ്. അപ്പോൾ പുള്ളിയുടെയും ഹൈറ്റ് ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതായത് 6 അടിക്ക് താഴെയാണ് പുള്ളിയുടെയും ഹൈറ്റ്. ഇപ്പോൾ ദാ നമ്മൾ ചെൽസിയുടെ ഡിഫൻഡറിനെ എടുത്തു കഴിഞ്ഞാൽ തിയാഗോ സിൽവ, ഇപ്പോൾ ഈ മോഡേൺഡെ ഡിഫൻഡർമാരുടെ പട്ടികയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നൊരു താരമാണ്. പുള്ളിക്കും 181 സെൻറ്റിമീറ്റർ മാത്രമാണ് നീളമുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഹൈറ്റ് കുറവായിട്ട് പോലും വലിയ രീതിയിലുള്ള ഡിഫൻസീവ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഡിഫൻഡർമാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്ന ഒരു പ്ലെയറായിരുന്നു മഷരാനോ. പിന്നീട് പുള്ളി ഒരു മികച്ച രീതിയിലൊരു ഡിഫൻഡറായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ ബാഴ്സലോണയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈറ്റ് വലിയൊരു പ്രശ്നമല്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റ്, പിന്നെന്താ പറയുക, ഈ ഒരു പ്ലെയറിൻ്റെ ഏരിയൽ ഡുവൽസൊക്കെ വിൻ ചെയ്യുന്നതിൽ ഒരു സഹായകരമാകുന്ന ഒരു ഘടകം തന്നെയാണ്. അതായത് ഹൈറ്റ് ഉള്ള ഡിഫൻഡേഴ്സിന് സ്വാഭാവികമായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ടോളായിട്ടുള്ള സ്ട്രൈക്കർമാർക്ക് എതിരെയുള്ള ആ ഒരു ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു ഫിസിക്കൽ ആട്രിബ്യൂട്ടാണല്ലോ. പക്ഷേ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഡാൻ ബേൺ, നമുക്കറിയാം 6 അടി 4 ഇഞ്ചൊക്കെ പൊക്കമുള്ള ആളാണ്, ഇപ്പോൾ ന്യൂ കാസ് യുണൈറ്റഡിനും അതിനു മുമ്പ് ബ്രൈറ്റനൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി വളരെ കുറച്ച് ഏരിയൽ ഡുവൽസാണ് വിൻ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 50% മാത്രമാണ് പുള്ളിയുടെ ഏരിയൽ ഡുവൽസിൻ്റെ വിന്നിൻ്റെ സക്സസ് പെർസെൻറ്റേജ്. അപ്പോൾ വലിയ ടോളായിട്ടുള്ളൊരു ഡിഫൻഡറാണ്, പക്ഷേ പുള്ളിക്ക് അത്ര മികച്ച രീതിയിൽ ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്നില്ല ഏരിയയിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. നേരെ മറിച്ച് തിയാഗോ സിൽവയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 181 സെൻറ്റിമീറ്റർ മാത്രമാണ് പുള്ളിക്ക് നീളം, 5 അടി 11 ഇഞ്ച് പിന്നെ നീളമുള്ള ഡിഫൻഡർ. യൂറോപ്പിലും പ്രീമിയർ ലീഗിലും മികച്ച രീതിയിൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റിനെ മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഹൈറ്റ് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ പ്രീമിയർ ലീഗിലെ ഡിഫൻഡർമാരുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഷോർട്ടസ്റ്റ് ഡിഫൻഡർമാരുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് എന്നുള്ള കാര്യമുണ്ട്. പിന്നെ സെസാർ അസ്പെലിക്വറ്റിയാണ്, 108 സെൻറ്റിമീറ്ററാണ് പുള്ളിയുടെ നീളം, അതായത് 5 അടി 10 ഇഞ്ച്. ലിസാൻഡ്രോ മാർട്ടിനസ് 5 അടി 9 ഇഞ്ചാണ്. നഥാൻ ആക്കിയാണ് തേർഡ് നിൽക്കുന്നത്, പുള്ളി 180 സെൻറ്റിമീറ്ററാണ്.
അതുപോലെ തിയാഗോ സിൽവ നാലാമതാണ്, 181 സെൻറ്റിമീറ്റർ. മാർക്ക് ഗെഹി എന്ന് പറയുന്ന ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്, കഴിഞ്ഞ സീസണിൽ ക്രിസ്റ്റൽ പാലസിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള താരമാണ്. പുള്ളിയുടെ ഹൈറ്റ് 182 സെൻറ്റിമീറ്ററാണ്, ഇതൊക്കെ 6 അടിക്ക് താഴെയാണെന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ കാലം ചേമ്പേഴ്സ്, മലങ് സാർ ചെൽസിയുടെ തന്നെ ആളാണ്, കോൺസ ആസ്റ്റോൺ വില്ലയുടെ ഡിഫൻഡറാണ് പുള്ളിയും. കോൺസ ഏകദേശം 6 അടി പിന്നെ നീളമുണ്ട്, 183 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവരൊക്കെയാണ്. പിന്നെ അതുപോലെ ബെൻമി, നമുക്കറിയാം ബേൺലിക്ക് വേണ്ടി മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ടാർക്കോസ്കിയും ബെൻമിയും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ബെൻമിയും ഈ 6 അടിയിൽ കുറവുള്ള ആളാണ്, 5 അടി 10 ഇഞ്ചൊക്കെയാണ് പുള്ളിയുടെ ഹൈറ്റ്. അപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ തന്നെ നമുക്കറിയാം സെസാർ അസ്പിലിക്വറ്റ് ഒരു 3 മെൻ ഡിഫെൻസിൽ ഒരു RCB ആയിട്ടാണ് കളിക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു റൈറ്റ് വിങ് ബാക്കൊക്കെ ആയിട്ടാണ് പുള്ളി കളിക്കാറുള്ളത്. പുള്ളി ഒരു റൈറ്റ് ബാക്കാണ്, ചെൽസിക്ക് വേണ്ടി ലെഫ്റ്റ് ബാക്ക് റോളൊക്കെ കളിച്ചതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 4 മെൻ ഡിഫെൻസിലൊന്നും പുള്ളി ഒരു ഡിഫൻഡറായിട്ട് സെൻറ്റർ ഡിഫൻഡറായിട്ട് കളിച്ചില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നെതാനാക്കി ഒരു LCB ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലും മാൻസിറ്റിക്ക് വേണ്ടി ഒരുപാട് ലീഗ് മത്സരങ്ങളൊന്നും പുള്ളി കളിച്ചിട്ടില്ല. അതിന് മുമ്പ് ബോൺമൗത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു 4 മെൻ ഡിഫെൻസിലൊക്കെ പുള്ളി കളിച്ചിട്ടുണ്ട്, ആ ഒരു LCB റോൾ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്കൊക്കെ ആയിട്ടൊക്കെ പുള്ളി കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ തിയാഗോ സിൽവ ചെൽസിയുടെ ആ ഒരു പിന്നെ 3 മെൻ ഡിഫെൻസിലെ സെൻറ്ററിൽ നിൽക്കുന്ന പ്ലെയറാണ്. മാർക്ക് ഗെഹി പിന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു 4 അറ്റ് ദ ബാക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ഡിഫൻഡറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇവരൊന്നും മോശമുള്ള ഡിഫൻഡേഴ്സ് അല്ല, പക്ഷേ അതിൽ സെസാർ അസ്പിലിക്വറ്റൊക്കെ ഒരു റൈറ്റ് ബാക്കാണ്, അല്ലെങ്കിൽ ഒരു RCB ഒക്കെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 3 മെൻ ഡിഫെൻസിൽ. അപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് എന്തായാലും ഇപ്പോൾ ഈ ഒരു എറിക് ടെൻ ഹാഗിൻ്റെ സിസ്റ്റത്തിൽ ഒരു 4 അറ്റ് ദ ബാക്കിൽ ഒരു ഡിഫൻഡറായിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻസ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ പ്ലേ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അതൊക്കെ മികച്ച രീതിയിലുള്ള, അതുപോലെ ലോങ് ബോളുകളൊക്കെ കൊടുക്കുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള ലോങ് ബോളുകൾ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഏരിയൽ ഡുവൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പുള്ളിയുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ സ്റ്റാറ്റ്സുകളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ, ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ 500 മിനിറ്റുകൾ കളിച്ച ആളുകളെയും, അല്ലെങ്കിൽ 10 ഏരിയൽ ഡുവൽസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്ത ഡിഫൻഡർമാരുടെ ലിസ്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ പുള്ളിയുടെ റാങ്ക് എന്ന് പറയുന്നത് 21 ആയിരുന്നു. അത് അത്ര മികച്ചൊന്നുമല്ല, ഒരു ആവറേജ് രീതിയിലാണ്. അപ്പോൾ 63.6% പുള്ളിയുടെ ഏരിയൽ ഡുവൽസിൻ്റെ സക്സസ് പെർസെൻറ്റേജ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ്. 21-ാമത്തെ റാങ്ക് ആയിരുന്നു പുള്ളിയുടേത്. അതും അത്ര മോശമല്ല, എന്നാൽ അത്ര മികച്ചതും അല്ല എന്നുള്ളൊരു കാര്യമുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കണക്കാക്കുമ്പോൾ. പക്ഷേ പുള്ളിയുടെ നമ്മൾ എരിഡിവിസ നോക്കിക്കഴിഞ്ഞാൽ, എരിഡിവിസയിൽ ഈ പിന്നെ ആക്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിട്ടുള്ള ഒരാൾ ഈ 175 സെൻറ്റിമീറ്റർ ഉള്ള ആളാണ്. 71% പുള്ളിയുടെ ഏരിയൽ ഡുവൽസ് സക്സസ് റേറ്റ് എരിഡിവിസയിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല എരിഡിവിസയിൽ ഒരു മത്സരത്തിൽ 3.3 സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് പിന്നെ വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരു മത്സരത്തിൽ. അപ്പോൾ എന്താ പറയുക, അദ്ദേഹം 175 സെൻറ്റിമീറ്ററേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ജമ്പ്, അദ്ദേഹത്തിൻ്റെ ലീപ്പ് വളരെ മികച്ചതാണെന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ പ്ലെയേഴ്സിനെ ഈ ജമ്പിലൂടെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പിന്നെ ഏരിയയിൽ തന്നെ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. വളരെ ക്ലെവറായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. പുള്ളിക്ക് ഹൈറ്റ് കുറവാണെന്ന് പുള്ളിക്കറിയാം, പക്ഷേ നല്ല രീതിയിൽ ജമ്പ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സ്ട്രൈക്കർമാരെയൊക്കെ ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യാനുള്ളൂ, ഒന്ന് തള്ളിയിട്ടൊക്കെ ആ ഒരു ഏരിയൽ ഡുവൽ വിൻ ചെയ്യാനുള്ള ശ്രമം പുള്ളി നടത്താറുണ്ട് എന്നുള്ള കാര്യമുണ്ട്. ഇത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ സീസണിലെ ഡിഫൻഡർമാരുടെ ഏരിയൽ ഡുവൽസിൻ്റെ സക്സസ് പെർസെൻറ്റേജ് കൂടി നോക്കാം ലീഗിലെ. അപ്പോൾ അത് റാഫേൽ വരാൻ്റെ 2.8 പിന്നെ ഏരിയൽ ഡുവൽസാണ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 73.6% പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാരി മഗ്വയറിൻ്റെ 2.7 ആണ്, 72.9% പുള്ളിയുടെ സക്സസ് റേറ്റ്. വിക്ടർ ലിൻഡലോഫിൻ്റെ 2.0 ആണ്, 60.6% മാത്രമാണ്. അപ്പോൾ അത് കുറവാണെന്നുള്ള കാര്യമുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് 90 മിനിറ്റ്സിൽ വിൻ ചെയ്തതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3.3 ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 69.8% ആണ്. അതായത് വരാനും അതുപോലെ മഗ്വയറും ഒക്കെ ബെറ്റർ സക്സസ്ഫുൾ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും അവരെക്കാൾ കൂടുതൽ പിന്നെ ഏരിയൽ ഡുവൽസ് ഈ ലിസാൻഡ്രോ മാർട്ടിനസിന് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് പിന്നെ നല്ലൊരു കാര്യമാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊക്കെ മാർട്ടിനസിനേക്കാൾ ഹൈറ്റുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ വരാനാണെങ്കിലും മഗ്വയറാണെങ്കിലും ലിൻഡലോഫ് ആണെങ്കിലും, പക്ഷേ അവരെക്കാൾ മികച്ച രീതിയിൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാനുള്ള കഴിവ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ. പക്ഷേ അത് എരിഡിവിസയിലാണെന്നുള്ളൊരു കാര്യമുണ്ട്. പ്രീമിയർ ലീഗ് ആകുമ്പോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ് ഓൾ ടുഗദർ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചില ടീമുകളായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ ഒരുപാട് ക്രോസുകൾ ബോക്സിലേക്ക് വരും, അതുമാത്രമല്ല ഒരുപാട് ലോങ് ബോളുകൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പല ടീമുകളും പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവർ മിക്സ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ലോങ് ബോളുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം മാത്രമാണ്. പക്ഷേ
അതിലാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റാറ്റ് പറയുന്നത്. അതായത് ഹൈറ്റ് മാത്രമല്ലല്ലോ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാനുള്ള പ്രധാന ഘടകം. അതിനുള്ള എക്സാമ്പിളാണ് നമുക്ക് പിന്നെ തിയാഗോ സിൽവയുടെ എക്സാമ്പിളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് തിയാഗോ സിൽവ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ, അതായത് 181 സെൻറ്റിമീറ്റർ നീളമുള്ള തിയാഗോ സിൽവ, സ്വാഭാവികമായിട്ടും ലിസാൻഡ്രോ മാർട്ടിനസിനേക്കാൾ 6 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ്. അതൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ പോലും പിന്നെ തിയാഗോ സിൽവയുടെ ഡുവൽ വിൻ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലെ, കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ചതാണെന്നുള്ളൊരു കാര്യമുണ്ട്. 21 ഡുവൽസിൽ 18 എണ്ണം പുള്ളി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 85.7% റേറ്റിൽ. അത് ചാമ്പ്യൻസ് ലീഗിലെ എല്ലാ ഡിഫൻഡർമാരെയും കണക്കിലെടുക്കുമ്പോൾ നമ്പർ 1 ആണ്. അപ്പോൾ അത് ഒരു ഒരു കാര്യമാണ്. പുള്ളിയേക്കാൾ ഹൈറ്റുള്ള ബാക്കിയുള്ള ഡിഫൻഡർമാരെക്കാൾ മികച്ച രീതിയിൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ തിയാഗോ സിൽവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്രീമിയർ ലീഗിലെ 3rd shortest സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ആളാണ് നഥാനാക്കി. നഥാനാക്കിയുടെ പിന്നെ സക്സസ്ഫുൾ പിന്നെ ഡുവൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഏരിയൽ ഡുവൽസ് നോക്കിക്കഴിഞ്ഞാൽ 72.5% ആണ്. അപ്പോൾ അത് പുള്ളിയുടെ മൊത്തം പ്രീമിയർ ലീഗിൽ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 12th സ്ഥാനത്താണ് പുള്ളി നിൽക്കുന്നത്. അതായത് 3rd shortest സെൻറ്റർ ബാക്ക് ആണെങ്കിലും പുള്ളിയേക്കാൾ നീളമുള്ള ഡിഫൻഡറേക്കാൾ മികച്ച രീതിയിൽ പുള്ളി പിന്നെ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പുള്ളി അധികം മത്സരങ്ങളൊന്നും സിറ്റിക്ക് വേണ്ടി കളിച്ചില്ല. 14 അപ്പിയറൻസുകൾ മാത്രമാണ് ലീഗിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് പുള്ളി വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് മാത്രമല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പ്രീമിയർ ലീഗിൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ. അതിനുള്ള പിന്നെ സ്റ്റാറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിട്ടുള്ള പ്രീമിയർ ലീഗിലെ top 10 ഡിഫൻഡർമാരുണ്ടാവുമല്ലോ, ആ കണക്കെടുക്കുമ്പോൾ അതിൽ ഉള്ള 10 പേരും 6'2" നീളം കൂടുതലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ 6'2" മിനിമം ഹൈറ്റുള്ള, അതിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് പ്രീമിയർ ലീഗിലെ top 10 ഡിഫൻഡേഴ്സ്. അപ്പോൾ അതിൽ ഇപ്പോൾ വിർജൽ വാൻ ഡൈക്ക് വരും, അതുപോലെ നമ്മുടെ റഫാൽ വരാന ഒരു ലിസ്റ്റിലുണ്ട് ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തതിൽ. പിന്നെ സ്വാഭാവികമായിട്ടും ആഡം വെബ്സ്റ്റർ എന്ന് പറയുന്ന ബ്രൈറ്റൻ്റെ സെൻറ്റർ ബാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹാൻലി എന്ന് പറയുന്ന പിന്നെ നോർവിച്ച് സിറ്റിയുടെ സെൻറ്റർ ബാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളൊക്കെയാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്. അപ്പോൾ അത് അവർ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഹൈറ്റ് 6'2" മുകളിലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് പ്രീമിയർ ലീഗിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്, ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളവർക്ക് തന്നെയാണ് ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയും അതിനെ കണക്കാക്കാം. അപ്പോൾ ഹൈറ്റ് ഉണ്ടാകുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനസിന് നല്ല രീതിയിൽ ലീപ്പ് ചെയ്യാനും ജമ്പ് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് അത് ഇതിന് കൂടുതൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സക്സസ്ഫുൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ എരിഡിവിസിയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ ഒരു കൺക്ലൂഷനിൽ, ഹൈറ്റ് സ്വാഭാവികമായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എറിക് ടെൻ ഹാഗ് കളിക്കുന്ന ഫുട്ബോളിന്, ആ ഒരു സ്റ്റൈലിന്, പിന്നെ ഡിഫൻഡർക്ക് ഹൈറ്റ് വേണം എന്നുള്ളൊരു നിലയിലായിരുന്നില്ല എരിഡിവിസിയിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിൽ ഇത് ചിലപ്പോൾ എക്സ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, പുള്ളി വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുള്ളിയുടെ ആ ഒരു ജമ്പിങ് രീതിയും ആ ഒരു ലീപ്പ് നടത്തുന്ന രീതി കൂടുതൽ പ്രീമിയർ ലീഗിൽ ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നല്ല എന്താ പറയുക, ആ ഒരു ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഡിഫൻഡർ ആണെങ്കിലും നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ ബോള് കൊണ്ട് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അഗ്രസീവ് നേച്ചർ ഉള്ളതുകൊണ്ട് കൂടുതൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജമ്പിൽ, ആ ജമ്പ് ചിലപ്പോൾ മിസ് ടൈം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫൗളാകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ക്രോസുകളിലൊക്കെ കുറച്ച് വൾണറബിൾ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ കുറച്ച് ഹൈറ്റുള്ളതായിരിക്കും എന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ പുള്ളിയെ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും പിന്നെ ഈ ക്രോസുകളിലൊക്കെ കുറച്ച് വൾണറബിൾ ആകാനും സെറ്റ് പീസുകളിലൊക്കെ കുറച്ച് വൾണറബിൾ ആകാനുള്ളൊരു സാധ്യതയുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആളൊരു കിടിലൻ പ്ലെയർ ആണെന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അയാക്സിൻ്റെ കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഓഫ് ദ സീസൺ ആയിരുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് അയാക്സിന് വേണ്ടി നടത്തിയിട്ടുള്ള ആളാണ്. 1.9 പിന്നെ 90 മിനിറ്റ്സിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ ഒരു മത്സരത്തിൽ നടത്തിയിട്ടുള്ളതാണ് 2.8. ഏറ്റവും കൂടുതൽ ബ്ലോക്സുകൾ ഒരു മത്സരത്തിൽ, അതായത് 0.5 ബ്ലോക്കുകളാണ്. അപ്പോൾ അത്തരത്തിൽ ടീമിന് വേണ്ടി പിന്നെ എന്താ പറയുക, എല്ലാം കൊടുക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. ബോളിൽ വളരെ കംഫർട്ടബിളാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഫൈനൽ തേർഡിലേക്കുള്ള പാസുകൾ കിടിലനാണെന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോങ് ബോളുകളിൽ മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മിഡിൽ തേർഡിൽ പിന്നെ ഇൻ്റർസെപ്ഷൻസ് നടത്താൻ, ബോൾ റിക്കവർ ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും പുള്ളി, ഡേഞ്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫൗളുകൾ കൂടുതൽ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വിലയിരുത്തലുകൾ. പക്ഷേ സ്വാഭാവികമായിട്ടും ഹൈറ്റ് പ്രീമിയർ ലീഗിൽ ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് ഈ വരും
സീസണിൽ നമുക്ക് അതിൻ്റെ കുറിച്ചുള്ളൊരു കൺക്ലൂഷൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെജൻഡറി ഡിഫൻഡർമാരുടെയൊക്കെ പേരുകൾ, അവർക്കൊന്നും അത്ര വലിയ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറച്ച് നീളം കൂടി വീഡിയോ, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അത്രയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു കിടിലം പ്ലെയറാണ്. മറ്റൊരു സ്റ്റാറ്റ് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാം. അതായത് പുള്ളിയുടെ ഏരിയൽ ഡ്യുവൽസ് വിൻ പെർസെൻറ്റേജ് പാവ് ടോറസിനേക്കാൾ, അല്ലെങ്കിൽ യോസ്കോ ഗ്വാഡിയോളിനേക്കാൾ, അല്ലെങ്കിൽ അലക്സാൻഡ്രോ ബാസ്റ്റോണിയേക്കാളൊക്കെ മികച്ചതാണെന്നുള്ളൊരു കാര്യമുണ്ട്. ഇവരെക്കാളൊക്കെ മികച്ച രീതിയിൽ ഏരിയയിൽ പിന്നെ ഡ്യുവൽസ് വിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇവരൊക്കെ ഈ ലിസാൻഡ്രോ മാർട്ടിനസിനേക്കാൾ നല്ല ഹൈറ്റുള്ള പ്ലെയേഴ്സാണെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയായിരിക്കും പ്രീമിയർ ലീഗിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ ഈ ഒരു പ്ലെയറിന് എങ്ങനെയായിരിക്കും കളിക്കാൻ പറ്റുക എന്നുള്ളത് കാത്തിരുന്ന് കണ്ടൊരു വിഷയമാണ്. പക്ഷേ വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ പോലും വൾണറബിലിറ്റീസ് ഉണ്ടാകും, അത് മുതലെടുക്കാൻ ടീമുകൾക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുള്ളി ഒരുപാട് ഫൗളുകൾ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.